ഹലോ ഫ്രണ്ട്സ്, റൈഡ് വിത്ത് എൻബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും കൽബയിലെ തന്നെ ഒരു ഡെസ്റ്റിനേഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കൽബയിലെ ബേർഡ് ഓഫ് പ്രേ സെൻറ്റർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വരാനായിട്ട് ഈസിയാണ്, എല്ലാ റോഡുകളിൽ നിന്നും നമുക്ക് ആക്സസ് ഉണ്ട്. കൽബയിലെ മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കൂട്ടത്തിൽ നിന്ന് ഈ ഒരു ഏരിയ കവർ ചെയ്യാവുന്നതാണ് നമുക്ക്. ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങുകൾ അവൈലബിൾ ആണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്യുക, എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൾട്ട്സിന് 15 ദിർഹംസും കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൽബയിലെ അൽഗയിൽ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. നമ്മൾ കൽബയിൽ പോകുമ്പോൾ പലരും കണ്ടിട്ടുണ്ടാകും, ഒരു കോട്ടയെല്ലാം കാണാൻ പറ്റും കുറച്ച് ഹൈറ്റിലായിട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് തന്നെയാണ്. നമുക്ക് ഈ ബേർഡ് ഓഫ് പ്രേ സെൻ്ററിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കതും കൂടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം രാവിലെ 9:30 മുതൽ ഈവനിങ് 6:00 വരെയാണ്. കറക്റ്റ് 6:00 അവർ ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ ഡെയിലി 2 ഷോ ബേർഡ്സിൻ്റെ ഷോ നടത്താറുണ്ട് അവർ. അതെല്ലാം നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ 15 ദിർഹംസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഏരിയ കാണാം, ആ ബേർഡ് ഷോ കാണാം, അതുപോലെ തന്നെ അൽഗയിൽ ഫോർട്ടും കാണാം. ഇതെല്ലാം നമുക്ക് ഇതിനകത്തൂടെ തന്നെ കാണാവുന്നതാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ആ സ്റ്റാഫ് പറഞ്ഞു, സമ്മർ ആയതുകൊണ്ട് ബേർഡ് ഷോ ഇല്ല, ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ആരെങ്കിലും ബേർഡ് ഷോ ഒക്കെ ഉണ്ടാവും, ആ ഒരു പ്രതീക്ഷയിൽ വന്നിട്ടുണ്ട്, ടിക്കറ്റ് എടുത്ത് നഷ്ടമാവണ്ട എന്ന് കരുതിയിട്ടാണ് അവർ പറഞ്ഞത്. സപ്പോർട്ടീവായിട്ടുള്ള നല്ല സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. പല കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒക്കെ തയ്യാറാണ്. നമ്മൾ ഇവിടെ എൻട്രി ആയി ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ ഒരു കോറിഡോറിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇരുന്ന് ബേർഡ് ഷോ എല്ലാം വാച്ച് ചെയ്യാനായിട്ടുള്ള വലിയ ഒരു സ്റ്റേജാണുള്ളത്. നമുക്ക് ഗാലറി മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഴുകൻ ഇതിനെല്ലാം അവർ ഓപ്പണായിട്ട് തുറന്നു വിടും. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഇതെല്ലാം പറക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വന്നത് സമ്മറിലായതുകൊണ്ടും അതുപോലെ തന്നെ ബേർഡ് ഷോ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഒരു മണിക്കൂറിനുള്ളിൽ ചുറ്റിക്കാണാം എന്ന് വെച്ചു. കറക്റ്റായിട്ട് നമ്മൾ ബേർഡ് ഷോ ഇല്ലാതെയൊക്കെ ഇതിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ സമയം എടുത്ത് കാണാനുള്ളതുണ്ട്. കൊടുക്കുന്ന 15 ദിർഹംസിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേർഡ് ഷോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു നഷ്ടമില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയ ചെറിയ റൂമുകളായിട്ട് ഓരോ ഈഗിൾസിൻ്റെ, അത് പല വെറൈറ്റീസ് ഈഗിൾസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ ഒരു നെയിം പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ കാലിൽ കെട്ടി അവിടെ ഒരു കമ്പിയിൽ ഇതാക്കി ഇട്ടിരിക്കുകയാണ്, പറന്ന് പോകാതെയൊക്കെ ആയിട്ട്. ചില കൂടുകളിൽ 2 എണ്ണമുണ്ട്, ചിലതിൽ 1 ഉള്ളൂ. അതിന് കുടിക്കാനുള്ള വെള്ളമെല്ലാം വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു ഓപ്പൺ ചെയ്തായിട്ട് നമുക്ക് ഡയറക്റ്റ് നല്ല രീതിയിൽ കാണാവുന്ന രീതിയിലാണ്. ഇവിടെ വേറെയും ബേർഡ്സ് ഉണ്ടായിരുന്നാണോന്ന് അറിയില്ല, ഇതെല്ലാം കാലിയായിട്ട് കിടപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കമ്പി വലയ്ക്കുള്ളിലാണ് നമ്മുടെ കഴുകനൊക്കെ ഉള്ളത്. നമ്മൾ പല വീഡിയോസിലും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇത്രയും കഴുകനെ, ഈ വലിയതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ആ മരത്തിന് മുകളിലായിട്ട് കുറേ എണ്ണ ഇരിപ്പുണ്ട്. നമ്മൾ പല സൂവിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കഴുകനൊന്നും ഇത്ര അടുത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഇത് വലിയൊരു ഏരിയ ഉണ്ടാക്കി അതിനുള്ളിൽ അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കാനാണ്. കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനൊന്നും കിട്ടിയില്ല, എന്നാലും ഉള്ള ഇതിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൽബയിലെ പല ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് ടവർ കാണാനുള്ള പ്ലാനിൽ വന്നപ്പം ഇതിവിടെ കയറാമെന്ന് വെച്ചതാണ്. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കും 5 മണിയാവാറായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് ഓടി കണ്ടു പോകാം എന്ന് കരുതി കയറിയതാണ്. വന്ന ഉടനെ തന്നെ എൻട്രൻസിൽ സ്റ്റാഫുണ്ട്, അവിടെ അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കൊരു നഷ്ടമാവില്ല, അവർക്ക് വളരെ ഇഷ്ടപ്പെടും, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ബേർഡിൻ്റെ പേരെന്താണെന്നറിയില്ല, ഞങ്ങളെ കണ്ടതോളം കരച്ചിലൊക്കെ തുടങ്ങി. ഒരു വെറൈറ്റി ആയിട്ടുള്ള കരച്ചിലാണ്. ദാ ഈ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ കഴുകനെയൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു സെൻറ്ററൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഫീഡിങ് അങ്ങനെ കുറേ ക്ലാസ് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന എക്സിബിഷൻ സെൻറ്റർ പോലുള്ള ഏരിയകളെല്ലാം ഉണ്ട്. നമുക്ക് ഇതിനകത്തും അതിൻ്റെ ഒരു കുഞ്ഞിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഗ്ലാസ്സിലൂടെ എല്ലാം. അത്ര ക്ലിയർ അല്ല, ബാക്കിയുള്ള ടൈമിൽ അവർ ചിലപ്പോൾ എൻട്രി തരുമായിരിക്കും നമുക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഈവനിങ് ടൈം ആയതുകൊണ്ടും കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. അതുപോലെ ഇതിനകത്തോടെ നടക്കാനൊക്കെ നല്ല രസമായിരുന്നു, നല്ല കാറ്റും ഒക്കെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ.
ഇവിടെ വേറൊരു വെറൈറ്റി കഴുകനൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിനുള്ള ആ ഒരു കൂടൊരുക്കിയിരിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള ഒരു വളരെ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ദാ ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്നാണ് എല്ലാ ഏരിയയിലേക്കും നമ്മൾ പിരിഞ്ഞു പോവുക. ഇവിടെ നിന്ന് ആ വഴിയിൽ കാണുന്ന മേളിലേക്കുള്ള വഴിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ കോട്ടയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ താഴെ കുറച്ച് ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്, പെറ്റിംഗ് ഫാം മാതിരി. നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് പോവാം. ദാ ഇതിനകത്ത് രണ്ട് മൂങ്ങകളാണ് ആയിരിക്കുന്നത് ഓൾ. നമ്മൾ ഇതിനൊരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്, ആദ്യം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ പല സൂയിലും എല്ലാം പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള പക്ഷികളുടെ വില്ലനൊന്നും നമ്മളധികം കാണാറില്ല. ഇവിടെ എല്ലാം വില്ലന്മാരുടെ കളക്ഷനാണ്. ഓരോന്നിനും അതിൻ്റെ ആ ഒരു ജീവിതശൈലിക്കനുസരിച്ചിട്ടുള്ള കൂടും അല്ലെങ്കിൽ ജീവിക്കാനുള്ള ക്രമീകരണങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ഏപ്രിൽ മാസം വരെയൊക്കെ ഉള്ളൂ. സമ്മർ ടൈമിൽ അവർ ക്ലോസ് ചെയ്യും. സമ്മർ ടൈമിൽ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വരുന്നതിന് മുമ്പായിട്ട് വെബ്സൈറ്റിൽ അവരുടെ നമ്പർ കിട്ടും. ആ നമ്പറിൽ ഒന്ന് വിളിച്ച് എൻക്വയറി നടത്തിയിട്ട് വരിക. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷികളിലെ വില്ലന്മാരായിട്ടുള്ള കഴുകൻ, പരുന്ത്, ഫാൽക്കൺ, അതുപോലെ തന്നെ ഔൾ, മൂങ്ങ, ഇതിനെല്ലാം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഏരിയയിൽ ഈന്തപ്പനയുടെ ഓലയൊക്കെ വെച്ചിട്ട് ഒരു മജിൽസ് മാതിരിയെല്ലാം സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. കുറേ ഫാമിലിയൊക്കെ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ആ ഒരു കോട്ടയിലേക്കാണ്. ദാ ഇതുവഴിയാണ് അതിലേക്ക് പോകുന്നത്. എവിടെ നോക്കിയാലും നമ്മുടെ ഒരു ബേഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പ്രസൻറ്റേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആരോ ഇൻഡിക്കേഷനും അങ്ങനെയുള്ള എല്ലാ ഇതിലും ആ ഒരു ബേഡ്സിൻ്റെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു അവധി ദിവസമായിട്ട് കൂടെ നമ്മളിവിടെ വന്നപ്പോൾ അധികം ക്രൗഡൊന്നുമില്ല. അത് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് തിരക്കിലൊന്നും ഇല്ലാതെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇത് 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കോട്ടയാണ്. അതിനെ പറ്റിയുള്ള ഹിസ്റ്ററിയെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് അതിന് മുകളിലെത്തി. അവിടെ ഒരു 1-2 ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും. ഇത് ഒരു ചെറിയൊരു കോട്ടയാണ്, അതിനൊരു മെയിൻ എൻട്രൻസ് ഉണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന് മുകളിലായിട്ടാണ്. അവിടെ നിന്ന് ഇത് ആ ഒരു ഏരിയ എല്ലാം വാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ പണിതാണെന്ന് തോന്നുന്നു. ഈ ഒരു കോട്ടയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. ഈ ഒരു കോട്ടയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ മെയിൻ ഡോർ വഴി കടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റൂമുണ്ട്. അതിൽ പഴയകാല ആയുധങ്ങളെല്ലാം അതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കാണാനായിട്ട് കത്തി, കടാര, വാള്, പഴയ തോക്കുകൾ അതെല്ലാം അവിടെ ഗ്ലാസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് വരുവാണെങ്കിൽ ആ ഒരു കോർട്ട് യാർഡ് പോലെയാണ്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട്
സിറ്റിംഗ് ഏരിയ ഉണ്ട്, ചെറിയ ബെഞ്ച് പോലുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പഴയകാല തനിമയിൽ അതേ രീതിയിലുള്ള ലാൻഡേൺസും എല്ലാം വെച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതിനെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ആ ഒരു വാച്ച് ടവർ ഉണ്ട്, കോട്ടയുടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ ആണ്. അതിനുള്ളിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. അതിലേക്ക് കയറാനായിട്ട് ഒരു കോണിയുടെ സഹായത്തോടെ നമുക്ക് മുകളിൽ കയറാം. രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് ആ കോണികളുള്ളത്. നമ്മൾ ഈ കോണി കയറി മുകളിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഒരു ഡെക്ക് മാതിരി ഉണ്ട്. അവിടെ നിന്ന് അടുത്ത കോണി വഴി മുകളിലേക്ക് കയറണം. അങ്ങനെ രണ്ടാമത്തെ കോണി വഴി മുകളിലേക്ക് കയറാനുള്ള ചെറിയൊരു ഹോള് വഴി വേണം അതിൻ്റെ റൂഫിലേക്ക് പോകാനായിട്ട്. അല്പം ശ്രദ്ധിച്ച് മുകളിലേക്ക് കയറുക. അവിടെയുള്ള ഒരു ഹോളും വളരെ ചെറുതാണ്. അതിലൂടെ കഷ്ടപ്പെട്ടാണ് ഞാനും മുകളിലേക്ക് എത്തിയത്. മുകളിൽ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് അവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ, അതിനെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റുമതിലിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അവർ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ഒരു പ്ലാറ്റ്ഫോം മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതിൽ ഇപ്പോൾ കയറുന്ന റിസ്ക് ആണെന്ന് തോന്നും. അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം ഞാൻ അതിൽ കയറിയില്ല. ജസ്റ്റ് അവിടെ നിന്നൊക്കെ ജസ്റ്റ് നോക്കിക്കണ്ട് വളരെ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങി. വേറെയും കുറച്ച് കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. അവരതിന് മേളിലൊക്കെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് നമ്മൾ ആദ്യം പിരിഞ്ഞ് അതേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. 6 മണിക്ക് അവർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യണം. ആ ഒരു ശ്രമത്തിലാണ് നമ്മൾ. ഞാനും ഭീമ എല്ലാം കൂടെ വന്ന് നമ്മുടെ ആടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു. അപ്പോൾ വലിയൊരു ഏരിയ ആണുള്ള ആടിന്. നമ്മളൊക്കെ കണ്ടതും വേറെയും കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആടുകളെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നു. കുട്ടികളെല്ലാം അവിടെ കിടക്കുന്ന കരിയിലയും എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ചെടികളുടെ ഇലയെല്ലാം ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ആടെല്ലാം കഴിക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോൾക്കാണെങ്കിലും ആടിനെ ഡയറക്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇലയെല്ലാം കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതെങ്ങനെ കടിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ അവിടെ ഇട്ടിട്ട് പോയി. എന്താണെങ്കിലും അതിൻ്റെ അടുത്തെല്ലാം പോയി കണ്ട് അതിന് ഇലയെല്ലാം കൊടുത്ത് അവൾ എൻജോയ് ചെയ്തു. ഈ ആടുകളെ പറ്റിയും ഒട്ടകവും അതുപോലെ പശുവൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ജനറൽ ഇൻഫർമേഷനെല്ലാം അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇതിനെല്ലാം പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻഫർമേഷനാണ് എല്ലാവർക്കും കിട്ടുക. ദാ ഇവിടെ പശുവൊക്കെ ഉള്ള ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് അകത്താണ് നിൽക്കുന്നത്. നമ്മളെ കണ്ടിട്ട് ഇതാ പതിയെ വരുന്നുണ്ട്. പുല്ലൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. ഈ വളർത്തുമൃഗങ്ങളും എല്ലാം ആളുകളൊക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങിയ രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അതൊക്കെയാണെല്ലാം വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഇതിനെല്ലാം കണ്ടു പോകാം. ആക്ച്വലി നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടി നടന്നാണ് ഓരോരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ 2 hours നന്നായിട്ട് കാണാനുള്ളതുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒട്ടകം ഉള്ളത്. നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഒട്ടകം ഉള്ളിലെ ഏരിയയിൽ നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വന്ന് മെയിൻ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നെറ്റിട്ടിട്ടുണ്ട്, അതിൻ്റെ അടുത്തേക്ക് വന്നു. നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമ്മുടെ അടുത്തോടെ എല്ലാം വന്ന് നോക്കി പോയി. അതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ചെറിയ ഹോളിനുള്ളിൽ അവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഒരു വിധത്തിൽ എല്ലാ ഏരിയയും കണ്ട് നമ്മൾ 6 മണിയൊക്കെ ആയപ്പോഴേക്കും മെയിൻ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത സ്റ്റാഫുകളെല്ലാം. കൽബ വഴി ഫാമിലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യരുത്. പല വിധത്തിലുള്ള കഴുകന്മാരെയും പരുന്തിനെയും എല്ലാം കാണാനും പറ്റും. അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. സ്പെഷ്യലായിട്ട് നിങ്ങൾ വിൻ്റർ സീസണിൽ വരികയാണെങ്കിൽ ആ ബേർഡ് ഷോ കൂടെ കാണുകയാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടമാവില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്.
ഇനി കൽബ വഴി വരുന്നുണ്ടെങ്കിൽ ബേർഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വരണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങിയത്. 6 മണിയോടെ തന്നെ പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. കൽബയിലെ അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കൽബ ക്ലോക്ക് ടവർ. പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. നല്ലൊരു ആംബിയൻസാണ് അവിടെ പോകാൻ. ഇതിനോടടുത്ത് തന്നെ കൽബ മാൻഗ്രൂവ് സെൻ്റർ ഉണ്ട്, ഖോർ കൽബ മാൻഗ്രൂവ് സെൻ്റർ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, മാൻഗ്രൂവ്സിനെല്ലാം. ആ ഒരു വീഡിയോ കാണുക, അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവർ പോയി കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ.